നമുക്ക് വചനത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് ഏക ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് വരാം ഇന്നത്തെ റീഡിങ് എവിടെയാണ് ഡോക്ടറെ ചാപ്റ്റർ വിശുദ്ധ മതയുടെ സുശേഷി ഇരുപതാമത്തെ അധ്യായം മുന്തിരി തോട്ടത്തിലെ ജോലിക്കാർ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അല്ലേ യാ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം സ്വർഗരാജ്യത്തെ ഓരോന്നിനോട് ഈശോ ഉപമിച്ച് പറയുന്ന ഭാഗമാണത് വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടയവന് സദൃശ്യം എന്നാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് ഈശോ പറയുന്നത് ഇരുപതാം അധ്യായത്തിന് ഒന്നോ മുതലുള്ള രണ്ടാമത്തെ വാക്യം ഒരു വീതം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ആ കോണ്ടെക്സ്റ്റ് വേറൊന്നും അല്ല ഈ ദിനാറ ഒരു ദിനാറ വീതം വേദന നൽകാമെന്ന കരാറിലാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് ആൾക്കാരെ ഈ വീട്ടുടയവൻ വിളിക്കുന്നു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എഗ്രീഡ് ദ ലേബേഴ്സ് ഫോർ വൺ ഡിഅവർസ് per day wage പല സമയത്താണ് ഈ ജോലിക്കാർ വരുന്നത് അപ്പൊ അത് ആ കോണ്ടാക്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യം മൂന്നാമത്തെ വാക്യം മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ അലസരായി നിൽക്കുന്നത് കണ്ടവരോട് പറഞ്ഞു ഇത് ഡിഫറൻറ്റ് ടൈമിങ്സ് ആണ് അത് യാമ കണക്കിനാണ് ടൈമിങ്സ് ടൈമിംഗ് വരുന്നത് മൂന്നാം മണിക്കൂറിൽ വരികയാണ് തേർഡ് അവർ മൂന്നാം മണിക്കൂറിലേക്ക് ചന്ത സ്ഥലത്ത് ചിലർ അലസരായി നിൽക്കുന്നുണ്ട് അവരോട് പറഞ്ഞു തൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ചെലവിൻ പ്ലേസ് തരാം ഓക്കെ അപ്പം ആദ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു ദിനാറ പറഞ്ഞ് ഒത്തവർ ജോലിക്ക് വന്നിരിക്കുന്നു രണ്ടാമത് ഇതാ ഛന്തസ്ഥലത്ത് ജോലിക്ക് പോകാതെ മിനക്കെട്ടിരിക്കുന്ന ചിലരെ കാണുന്നു അവർ മൂന്നാം മണിക്കൂറിൽ പുറത്തിറങ്ങിയപ്പം ചിലർ ഛന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നുണ്ട് അവരോട് പറഞ്ഞു നിന് നിങ്ങൾ മുന്തിരി തോട്ടത്തിലേക്ക് ചെല്ലുവി ന്യായമായ വേദന തരാം സോ ഇവർ ഇവരോട് മറ്റവരോട് പ്രോമിസ് ചെയ്ത പോലെ ഒരു ദിനാറ പറഞ്ഞ് ഒത്തിട്ടില്ല And going out the 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 third hour, he 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 standing idle in the marketplace. For for them, he did not agree for one dinar. said, I will give you just. പോയി ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ കാണുകയാണ് ആറാം അഞ്ചാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും അപ്പം അനദർ ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് മൂന്നാം മണിക്കൂർ ആറാം മണിക്കൂർ ഒമ്പതാം മണിക്കൂറ് അപ്പൊ മൂന്ന് മണിക്കൂറിന്റെ ഇടവേളയില് മൂന്ന് കൂട്ടരെ ഇതേ വയലിലേക്ക് ജോലിക്ക് വിളിക്കുകയാണ് അപ്പൊ ഓർക്കുക ആദ്യം ജോലിക്ക് പോയുണ്ട് നമ്മുടെ കണക്കിലേക്ക് വന്ന് പറഞ്ഞാല് രാവിലെ പത്തുമണിക്ക് ജോലിക്ക് വന്നവരുണ്ട് ആറു മണിക്ക് ആറു മണിക്ക് ആറു മണിക്ക് വരുവാണിക്ക് ഒന്നും മനസ്സിൽ വേണമെങ്കിൽ മണി മണി മണിക്ക് ല്ല നമുക്കറിയാം അപ്പം പണിക്ക് വരേണ്ടിയ സമയത്ത് വന്നവര് ആദ്യത്തെ ഗ്രൂപ്പ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നവര് രണ്ടാമത്തെ ഗ്രൂപ്പ് കുറച്ചുകൂടി വന്നവര് മൂന്നാമത്തെ ഗ്രൂപ്പ് ഏറ്റവും അവസാനം ആറു മണിക്ക് പണി അവസാനിപ്പിക്കുന്നു എന്നാൽ നാലു മണിക്കെങ്കിലും വന്ന നമ്മുടെ കോൺടാക്സ് പറയാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്

പകലത്തെ ചൂട് മുഴുവൻ സഹിച്ച് ജോലി ചെയ്ത ഒന്നാമത് ഗ്രൂപ്പ് രണ്ടാമത് കുറച്ച് സമയം അലസരായിട്ട് നിന്ന മൂന്നാമത് കുറച്ചുകൂടെ സമയം അലസരായി നിന്ന നാലാമത്തെ ദിവസം മുഴുവൻ അവസര അലസരായിട്ട് നിന്ന ഗ്രൂപ്പ് ഇവരെല്ലാവരും ഇപ്പം പോയിരിക്കുന്നത് ഒരേ മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഇവരെല്ലാവരും വിളിച്ചിരിക്കുന്നത് ഒരേ യജമാനനുമാണ്

ാണ്ട്ടെ ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് അധികം തോന്നിയില്ല അവര് ഇനിയും ജോലി ചെയ്യാൻ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ും വന്നവരോട് എനിക്ക് പരിഭവം ഉണ്ട് പക്ഷെ മൂന്നാമതും നാലാമതും വന്നവരെ എനിക്ക് എനിക്ക് അവരെ സഹിച്ചു ഞാൻ അവരോട് പറയും നിങ്ങൾ എന്തിനാ ഇപ്പോ വന്നത്

അതായത് ഒരു ധനവാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ് അപ്പോൾ ആ ധനവാനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ് സകലവും വിറ്റിട്ട് ദരിദ്രം കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന ഒരു തീരുമാനം യേശു ഇരുപത്തി മൂന്നാമത്തെ വാക്യം വേണമെങ്കിൽ നമുക്ക് വായിക്കാം പത്തൊമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് യേശു ശിഷ്യന്മാരോടല്ലാം ചെയ്തു ആ സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു

യുടെശേഷം അധ്യായത്തിന്റെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പ്രവേശിക്കുക േളി പറഞ്ഞത് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക എന്ന് പറയുന്ന കാര്യമാണ് നിനക്കുള്ളത് വിറ്റിട്ട് വന്ന് ദരിദ്രർ കൂടുതൽ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പൊ നിനക്ക് സ്വർഗരാജ്യം നിക്ഷേപം ഉണ്ടാവും പെട്ടെന്ന് പച്ച ദിവസത്തിലേക്ക് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ പ്രവേശനം ആർക്കാണ് പറ്റുന്നത് ഇങ്ങനെ ഒരു ചെറിയ കുറവെങ്കിലും ഇല്ലാത്ത ആരാസ് അങ്ങനെ ഇപ്പൊ ആ ചെറുപ്പക്കാരന് പറ്റുകാ പറ്റുന്നേം പിന്നെ പറ്റും അവിടെയാണ് യേശുവിന്റെ ഉത്തരം ശിഷ്യന്മാരെ ഞെട്ടിക്കുന്നത് എന്താണ് ആ ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കൂ ആ യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ഏത് ഈ ദൈവരാജ്യ പ്രവേശനം സ്വർഗരാജ്യ പ്രവേശനം ദൈവരാജ്യ പ്രവേശനം മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരന് തന്റെ സ്വയപ്രയത്നത്തിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കുക വിറ്റേച്ച് കൊടുത്ത് ദൈവരാജ്യത്തെ പ്രവേശിക്കുക എന്ന് പറയുന്ന അസാധ്യമാണ് പക്ഷേ അവനെ ദൈവരാജ്യത്തെ പ്രവേശിപ്പിക്കുക എന്നത് എനിക്ക് സാധ്യമാണ് ഇതാണ് ഈശോ പറയുന്ന വാക്ക്ബിൾ എല്ലാം സാധ്യമാണ്

വൈ ആസ്കിങ് ക്വസ്റ്റ്യൻ റൈറ്റ് നൗ ഇത് ഇവരോട് സംസാരിച്ചല്ലോ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്താൽ പ്രവേശിക്കാൻ പറ്റും അപ്പോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊക്കെയാണെങ്കിൽ ഇത് മനുഷ്യനാകുന്ന നമുക്ക് പറ്റുന്ന കാരണം ഷോർട്ടേജ് ഇല്ലാത്ത തെറ്റില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനെ ഇല്ല ഈ ലോകത്ത് ആ ചെറുപ്പക്കാരൻ ധനത്തെ സ്നേഹിക്കുന്നു നമ്മൾ സ്നേഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രവേശനം ആർക്ക് നമ്മളിപ്പോ പറ്റുന്ന കാര്യമല്ലല്ലോ മനുഷ്യർക്ക് അത് പറ്റുന്ന കാര്യമല്ലല്ലോ ആ അതുകൊണ്ടാണ് ഉടനെ യേശു പറഞ്ഞത് ഇത് മനുഷ്യർക്ക് പറ്റുന്ന കാര്യ ഇത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്താൽ സാധ്യമാകുന്ന മനുഷ്യൻ അസാധ്യമാണ് അത്ര ഞങ്ങക്ക് മനസ്സിലായി നീ അടുത്ത ചോദിക്കുകയാണ് അടുത്ത ഈ ഈ ചോദ്യം ചോദിക്കുകയാണ് പർട്ടിക്കുലർ ചോദ്യം അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സകല ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് പത്രോസ്ലിയുടെയും ശിഷ്യന്മാരുടെയും ചിന്ത അനുസരിച്ച് ഈ വ്യക്തി ആരാ ഈ ലോയർ ദൈവരാജ്യത്തിന് യൗവനക്കാരനായം കാരണം അവന് വിറ്റിട്ട് കൊടുത്ത് അങ്ങനെ പറയുന്നത് അവന് വളരെ സമ്പന്നനാകിയാലും അവൻ വിട്ടു പോയി അപ്പൊ മനുഷ്യന് തന്റെ പ്രവൃത്തിയാൽ രാജ്യത്തെ പ്രവേശിക്കാൻ അസാധ്യമാണ് എന്ന ചിന്ത പറഞ്ഞു ചോദിക്കുകയാണ് ഞങ്ങൾ സകലം വിട്ട് അങ്ങേ അനുഗമിക്കുന്നു എന്താണ് ഇവിടെ ഈ പ്രേരിപ്പിച്ച ഘടകം ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് പറഞ്ഞ ആ വ്യക്തി അല്ലെങ്കിൽ വിറ്റേച്ച് വന്ന് സകലം വിട്ടു വന്ന് ദൈവരാജ്യത്തെ പ്രവേശിക്കണം എന്ന് ആ വ്യക്തിയോട് പറഞ്ഞ ആ വ്യക്തിയെയും ദൈവരാജ്യത്തെ പ്രവേശിപ്പിക്കാൻ ഈ സാധിക്കും എന്ന ചിന്തയാണ് ഇവിടെ പത്ത് ദിവസത്തിലേക്ക് ഈ ചോദ്യം ചോദിക്കുന്നേ അപ്പൊ വിടാത്തവനും ദൈവരാജ്യത്തിൽ കയറുമെങ്കിൽ വിട്ട എന്റെ അവസ്ഥ എന്താ കോൺടാക്ട്സർ ദിംഗ്ഡം ത്രൂസസ്റ്റ് ഒന്നും വിടാത്താണെങ്കിൽ എല്ലാം വിട്ട ഞങ്ങൾക്ക് പിന്നെ എന്നാ ഈ ചെറുപ്പക്കാരന്റെ കാര്യം തന്നെ ഇത് നടക്കത്തില്ലെന്നുള്ള കാര്യം ഇവർ കേട്ടു കഴിഞ്ഞു ഇത് മനുഷ്യർക്ക് ഈ ദൈവരാജ്യ പ്രവേശനം അസാധ്യമാണ് ഇത് ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിന് എന്ന് പറഞ്ഞാല് ഈ ഈ ചെറുപ്പക്കാരനുൾപ്പെടെ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുൾപ്പെടെ ദൈവരാജ്യത്തിന്റെ അവകാശം ദൈവം ദാനമായിട്ട് നൽകുന്നു ദൈവരാജ്യത്തിൽ ഇവനെ പ്രവേശിപ്പിക്കാൻ കഴിയും ദൈവത്തിന് കഴിയും അങ്ങനെയാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് കടന്നു വന്ന നിങ്ങളുടെ കാര്യം എത്രയോ സമൃദ്ധമായി എല്ലാം വിട്ടേച്ച് വന്നു വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഞങ്ങളൊന്നും അവനൊന്നും വിടാതെ വിടാതെങ്കിൽ

ലോയറ് വന്നിട്ട് ചോദിക്കുകയാണ് ദൈവരാജ്യത്തെ എങ്ങനെ പ്രവേശിക്കാം അപ്പോൾ അവനോട് കർത്താവ് തുറന്ന് പറയുന്നു ധനവാൻ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്ന ഒട്ടും സൂചിക്കുടയിലൂടെ കടക്കുന്ന പോലെയാണ് അത് പ്രയാസമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ആർക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ യേശു മറുപടി പറയുകയാണ് ഇത് മനുഷ്യർക്ക് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് സാധ്യമാണ് അപ്പം ദൈവത്തിന് സാധ്യമായ ഈ പ്രവർത്തിയിൽ ഈ ധനവാനെ അകത്ത് കയറ്റാൻ സ്വർഗരാജ്യത്തെ പ്രവേശിപ്പിക്കാൻ കർത്താവിന് കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് പത്രൂസിലിയുടെ ചോദ്യം ആരംഭിക്കുന്നത് ഞാൻ ചിന്തിച്ചോണ്ടിരുന്ന അങ്ങനെയൊന്നും അല്ല ഞാൻ വിട്ട് വിട്ടങ്ങനെ അനുഗമിക്കുന്നു ഞാൻ പകലത്തെ ചൂട് മുഴുവൻ സഹിക്കുന്നു എനിക്ക് ഒരു ദിനാറ് കിട്ടും എന്നോടതാ പറഞ്ഞു ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നേ ഒരു ദിനാറോ സകലവും പകലത്തെ ചൂട് മുഴുവൻ സഹിച്ച എനിക്ക് ഒരു ദിനാറ് കിട്ടും പക്ഷേ ഇതാ പതിനൊന്നാം മണി നേരത്ത് വന്നവനും മണി നേരത്ത് വന്നവനും എല്ലാവർക്കും 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 കൊടുക്കും കൊടുക്കും ധനവാൻ ഒന്നും വിട്ടില്ല പത്ര റോസ് എല്ലാം വിട്ടു ദ റിച്ച് മാൻ ഡിഡ് നോട്ട് ലീവ് എനിത്തിങ് ഒന്നും വിടാത്ത ധനവാനും ദൈവരാജ്യത്തെ കൊടുക്കാൻ കർത്താവിന് കഴിയും എല്ലാം വിട്ട പത്രൂസിനും ദൈവരാജ്യത്തെ കൊടുക്കാൻ ദൈവത്തിന് സാധ്യമാണ് ഇനി നമുക്ക് ഇരുപത്തി ഏഴ് മുതലുള്ള വാക്കിയ ഒന്നോടൊന്ന് വായിക്കാം ആർക്കെങ്കിലും ഇനി മനസ്സിലാണെങ്കിൽ ശേഷം പത്തൊമ്പതാം അധ്യയത്തിന്റെ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്ക് പത്രൂസ് പറഞ്ഞു ഞങ്ങൾ സകലം വിട്ടു ഇനി ആരോഗ്യ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്താണ് ലഭിക്കുക യേശു അവരോട് മറുപടി പറഞ്ഞു സത്യ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപകോഷനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചു കൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങൾ ഇരിക്കും ഇത് ഭയങ്കര ലോജിക്കലായ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം എത്ര നാളുകൾ നമ്മൾ മനസ്സിൽ താലോലിച്ച് അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യമാണ് എവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്

പകലത്തെ അത് പറയുന്നുണ്ട് അവിടെ അല്ലേ ആ അവിടെ അങ്ങനെ ഒരു വാക്കുണ്ടല്ലേ ഉണ്ട് ഏ അത് താഴെട്ടൊരു വായിക്കും നമുക്കത് കാണാം പന്ത്രണ്ടാമത്തെ വാക്ക് ഇരുപത് മതവിശുശേഷം പത്തൊമ്പതാം അദ്ദേഹം ഇരുപതാം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവസാനം വന്ന ആ പന്ത്രണ്ടാമത്തെ വാക്യം അവസാനം വന്ന ഇവർ ഒരു മണിക്കൂർ മുമ്പേ ജോലി ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലത്തെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങൾക്ക് അവരെ

ഞങ്ങളെ അവരെ തുല്യരാക്കിയല്ലോ ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോളായ്മണിച്ചത് അപ്പൊ ഇവിടെയാണ് നമ്മൾ ആശയത്തിലേക്ക് നമ്മൾ വരേണ്ടത് ആശയത്തിന്റെ അർത്ഥത്തിലേക്ക് വരേണ്ടത് പറഞ്ഞൊത്ത പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു അതാണ് എന്ന ഒരു ദിനാറ് തരാം ഒരു ദിവസം അത് കൊടുത്തു കഴിഞ്ഞു ഒരു ദിനാറക്കല്ലേ

അവരെ നീ തുല്യരാക്കിയല്ലോ ആ അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ സമ്മതിച്ചത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കോളും അവസാനം വന്ന ഇവനും പോലെ തന്നെ നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം കൊടുക്കാനാണ്

അപ്പം ഇനി ഡോക്ടറോട് ചോദ്യം ചോദിക്കാം അപ്പം ഡോക്ടറെ സകലവും വിട്ട പത്രോസ്ലേഹയും ഒന്നും വിടാതെ ദൈവരാജ്യത്തെ പ്രവേശിക്കുമെന്ന് അല്ലെങ്കിൽ പ്രവേശിക്ക പ്രവേശിപ്പിക്കാൻ ആ വ്യക്തിയും ആ യൗവനക്കാരനായ ചെറുപ്പക്കാരനെയും ദൈവം ഒരുപോലെ കാണുന്നു എവിടെയാ വ്യത്യാസം വരുന്നത് ഉപ പഠിക്കും മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമത്തിന്റെ പശ്ചാത്തലവും പുതിയ നിയമത്തിന്റെ പശ്ചാത്തലവും കൂടെ മനസ്സിലാക്കണം ഓൾഡ് കവനന്റ് പഴയ ഉടമ്പടിയിൽ ഫോളോതല്ലോ

ദൈവം 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 ആരംഭിക്കുന്നു നാം നാം അതിനോട് ആരംഭിക്കുന്നതിനോട് പ്രതികരിക്കുന്നു പഴയ ഉടമ്പടിയിലുള്ളവരുടെ കാര്യമാണ് കർത്താവ് ഇതിലൂടെ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് ആറ് മണിക്ക് വന്നു ഒമ്പത് മണിക്ക് വന്നു പന്ത്രണ്ട് മണിക്ക് വന്നു മൂന്ന് എല്ലാരോടും തുക പറഞ്ഞ ഒത്തതാണ് ശമ്പളം ഒരു 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 ദിവസം ദിനാറാണ് എല്ലാരും എല്ലാരും ചെയ്താണ് സമ്മതിച്ച് ജോലിക്ക് പോയവരാണ് അവസാനത്തെ ആ സംഘം മാത്രമാണ് ഒരു മണിക്കൂർ ജോലി ചെയ്തത് അവരുമായിട്ട് ഒന്നും ഇല്ല നിങ്ങൾ അവരുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിയിട്ടില്ല അവരോട് പറയും നിങ്ങൾ പോയി ചെയ്യുക ഇവിടെ ഒരു പരസ്പരം ചേർത്ത് നോക്കുകയാണ് ആ പഴയ നിയമത്തിലെ ന്യായപ്രമാണം മുഴുവൻ സെറിമോണിയൽ ലോസ് എന്ന് പറയുന്ന ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാണ് അനുഗ്രഹം പ്രാപിച്ചത് എന്നാൽ ഈ പുതിയ പുതിയ ഉടമ്പടിയിലാണ് ആ നമ്മൾ കാണുന്നത് കർത്താവ് കർത്താവ് ആരംഭിക്കുന്നു ആരംഭിച്ചവ എല്ലാം നമുക്ക് ദൈവം ദാനമായി തരുന്നു ആ നാം പ്രതികരിക്കുന്നു എന്താ ഇവിടെ മനോഭാവം ലിഫ്റ്റ് എവറിംഗ് ഫോർ യു ഞങ്ങളെല്ലാം നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചു വട്ട് വിൽ കിവ്

നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം തരുമാനീത മതിയായവനാണ് അതുകൊണ്ടാണ് മുമ്പത്തെ അധ്യായത്തിൽ വിശദം മതായ സുവിശേഷം പറയുന്നത് മുമ്പേ ഇവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പേ these things will be added to you അതോട് കൂട നിങ്ങളോട് ചേർക്കപ്പെടേണ്ടവ എല്ലാം ചേർക്കപ്പെടും what is these things ಏನാണാ ആ കാര്യങ്ങൾ the basic necessities of a shelter ആ ആ അടിസ്ഥാന ആവശ്യങ്ങൾ ആകുന്ന പാർപ്പിടം ഭക്ഷണം and your dress വസ്ത്രം these are the basic necessities அதാണ് അടിസ്ഥാന ആവശ്യമൊരു സാധാരണ അത് വിൽ ബി ആഡ്ഡ് ടു യു അത് നിങ്ങളോട് ചേർക്കപ്പെടുമെന്ന യേശു പറയുന്നു when when you seek നമ്മൾ ദൈവരാജ്യവും ദൈവനീതിയും നീതിയും സോ ഇൻ ദ കിങ്ഡം സേവിക്കുന്നത് ഇതൊന്നും കിട്ടാൻ വേണ്ടിയല്ല ദൈവരാജ്യം സേവിക്കുന്നവന് ഇതെല്ലാം കിട്ടേണ്ടിയതാണ് അടിസ്ഥാനത്തിലായിരിക്കണം എല്ലാം അതോട് ചേർക്കപ്പെടുകയാണ് ഗിഫ്റ്റ് ഇൻ ദിംഗ്ഡം ഇസ് ജീസസ് ഏറ്റവും വലിയ ദൈവരാജ്യത്തിലെ ദാനം ഈശോയാണ് ബിക്കോസ് ഇൻ ജീസസ് ഇസ് ദ ഇൻഹെറിറ്റൻസ്

ആറ് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര മണിക്കൂറോ ആയിക്കോട്ടെ ഞാൻ ഇതാ ഏറ്റവും വലിയ ദാനത്തെ നിനക്ക് തന്നിരിക്കുന്നു അതാണ് യേശു എല്ലാം സ്നേഹത്തിൽ നിന്ന് യു സ്റ്റാർട്ട് വർക്കിംഗ് നാം അവിടെ നിന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുക നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുക ദൈവരാജ്യത്തിലെ ജീവിതം ബന്ധം അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമാണ് ആത്യന്തികമായി അറിഞ്ഞ് ദൈവസേവ നടത്തുന്ന ഒരു ജീവിതമാണ് ദൈവരാജ്യത്തിലെ ദൈവം എനിക്ക് ആരാണ് എന്നുള്ള മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പോഴും പ്രശ്നം വരുത്തുന്ന രണ്ട് മേഖലയാണിത് ഒന്ന് ദൈവരാജ്യത്തിൽ ഞാൻ ആരാണ് രണ്ട് ദൈവരാജ്യത്തിലെ രാജാവായ ക്രിസ്തു എനിക്ക് ആരാണ് ഈ രണ്ട് in നമ്മുടെ നമ്മുടെ എല്ലാ എല്ലാവരുടെയും especially when we are facing situations in life ജീവിതത്തിലെ സാഹചര്യങ്ങളോട് കടന്നു കൊണ്ടി വരുമ്പോ ഗോഡ് ഡിസൈൻസ് ദൈവം സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നു

ഇവിടെ പത്ത് ചോദിക്കുകയാണ് ഞങ്ങളെല്ലാം കിട്ടും വിട്ടു അതിശയിപ്പിക്കുന്നെങ്കിൽ ഈ ഒമ്പതാം മണി നേരത്തും പതിനൊന്നാം മണി നേരത്തും വിളിച്ച ആളെ ജോലി ചെയ്യാതെ കൂലി കൊടുക്കാമായിരുന്നല്ലോ ഞാൻ അവിടെയാണ് നിൽക്കുന്നത് അവനോടും പറയാണ് മനസ്സിലായി നിന്നോട് ഞാൻ പ്രോമിസ് ഒന്നും പറയുന്നില്ല നീ പോയി അവിടെയാണ് നമ്മൾ ആ വർക്ക് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കുക വേണമെങ്കിൽ വഴിസ്ഥലത്തിരിക്കുന്ന ആളോട് കരണ തോന്നി കർത്താവിന് അവനൊരു ദിനാറോടെ കൊടുക്കാമായിരുന്നു അയാൾ നേരത്തെ നേരത്ത് ആള് പറഞ്ഞു എനിക്ക് പതിനൊന്ന് മണി പതിനൊന്ന് മണി എന്നെ ഇതുവരെ ആരും പണിക്ക് വിളിച്ചു ഓ സാര നിന്നെ ഇതുവരെ ആരും പണിക്ക് വിളിച്ചില്ല ഓക്കെ ഐ എം ഗിവിങ് യു ഞാൻ നിനക്ക് ദാനമായിട്ട് തരിക നമ്മൾ അങ്ങനെ ദാനമായിട്ട് നമ്മളങ്ങനെ ഒരു മണിക്കൂർ ഇനി ഒരു മണിക്കൂർ നീ എന്നാ ജോലി ചെയ്യാനാ നിനക്ക് ഞാൻ ദാനമായിട്ട് തരികയാണെന്ന് വേണേ പറയാം പക്ഷെ വർക്ക് ഫാക്ടർ ആ പതിനൊന്നാം മണി നേരത്തെ കിട്ടിയ ആളോട് കർത്താവ് പറയുന്നു നീ പോയി വർക്ക് ചെയ്യാൻ പിന്നെയാണ് ആറാം മണി നേരത്തോട് പറയുന്നു ഞാൻ നിനക്ക് ഒരു ദിനാറ് തരാം ചുമ്മാരിക്കാനല്ലേ പറഞ്ഞേ അവിടെയാണ് ഈ പ്രവൃത്തിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് വിഷയം എന്റെ പ്രവർത്തി വരുന്നുണ്ടോ അതാ ചോദ്യം is there my work in the kingdom ഇൻഡം രണ്ട് you so we are getting it through the work ഞങ്ങൾ പ്രവൃത്തിയിലൂടെ അത് നേടാ ശ്രമിക്കുന്നു we are trying to get it through our work രണ്ടാമത്തെ പറയുന്നു ഞങ്ങൾ പ്രവർത്തിക്കുന്നേ ഇല്ല second one says we are not doing any work is that under extreme that are two extremes ഒന്നേ രക്ഷയ്ക്ക് പ്രവൃത്തിയേ വേണ്ട for salvation there is no work at all രണ്ട് രക്ഷയ്ക്ക് പ്രവൃത്തി മാത്രം മതി second for salvation you have need only work yeah മനസ്സിലായോ ഒന്നൊന്ന് ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ രക്ഷയ്ക്ക് പ്രവൃത്തിയേ വേണ്ട one group says for salvation there is no work

ും കൊടുക്കുന്നേ രാവിലെ വന്നവർക്കും അത് തന്നെ ഈ ചൂടല്ല ഏറ്റവർക്കും അത് തന്നെ മുഴുവൻ ഇതിനകത്ത് ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഈ പതിനൊന്നാം മണി നേരത്ത് കൊടുത്തവന് ഈ പറഞ്ഞ സ്നേഹത്തിന്റെ ആഴമാണ് അവിടെ കാണിക്കുന്നത് കൊടുത്ത ആളുടെ കൊടുത്ത ആളിന്റെ സ്നേഹമാണ് ഇതിനകത്ത് മറ്റവർ അസൂയപ്പെട്ടാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഈ ആളിന്റെ സ്നേഹത്തിന് യാതൊരു ഞാൻ ചോദിക്കട്ടെ ഈ പതിനൊന്നാം മണി നേരക്കാരന് ഇനി ഒരു ഷോർട്ട് കട്ട് ആയിട്ട് കാണുക ഏ എടാ നാളെയും പതിനൊന്നാം മണിക്ക് നേരത്തെ വന്ന എന്തിനാടാ ഈ പകലത്തെ മടിയന്മാരുണ്ടല്ലോ ചിലർ ഏ നാളെയും പതിനൊന്നാം മണി നേരത്ത് വന്നാൽ മതിയല്ലോ ഏ ഈ നമ്മൾ എന്തിനാണ് ഈ പത്തു മണിക്കൂർ വേറെ ജോലി ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഒരു ദിനാറ് കിട്ടുമല്ലോടാ അങ്ങനെ പറഞ്ഞു ഒത്താൽ എങ്ങനെ ഇരിക്കും അവിടെയാണ് നമ്മളിത് അറിയുന്നത് ഈ ഒരു ദിനാറ് കിട്ടുന്നതോടുകൂടെ ഈ ഒരു ദിനാറ് കിട്ടിയവൻ്റെ അടുത്ത ചിന്ത ഓ മൈ ഗാഡ് ഓ മൈ മാസ്റ്റർ ഞാൻ ഇത്ര ലേറ്റായിട്ട് അലസനായിട്ട് നിന്നിട്ടും എനിക്കിത് തന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വിശ്വസ്തനായാൽ എനിക്ക് എനിക്ക് എത്ര അധികം തരും അവിടെയാണ് ഈ ഈ സ്നേഹബന്ധിതമായ ജീവിതത്തിലേക്ക് വരുന്നത് ജോസഫ് പറഞ്ഞു പറഞ്ഞു പറ അതെ അപ്പൊ ഈ സ്നേഹത്തിൽ നിന്നാണ് ഈ ഒരു ദിനാറ കൊടുക്കുന്നത് ഇത് കിട്ടി കഴിയുമ്പം ആ നാളെ ഞങ്ങൾ ഇങ്ങനെ വന്നോളാം എന്നും പറഞ്ഞു പോവല്ല അവർ ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ഒരു പരിവർത്തനം ഉണ്ടാകുക കാരണം എന്നാന്ന് ചോദിച്ചാല് രാവിലെ ജോലി ചെയ്തവന് ഇതേ കൊടുത്തുള്ളൂ ഞങ്ങൾക്കും അതെ ഇത് കരുണയുടെ കരുണയിലുള്ള ും എന്റെ ദോലിക്ക് വരുന്ന ആരായിരിക്കും ലാസ്റ്റ് പതിനൊന്നാം മണി നേരത്ത് വന്നവൻ രാവിലെ ആറു മണിക്ക് ജോലിക്ക് വരും നാളെ എന്നാ കാര്യം എന്നറിയാം അവന് കിട്ടിയത് ഗ്രേസാ യെസ് ഇൻ ഹാർട്ട് ഓഫ് ദ ഫാദർ

ഇങ്ങനെ പറയാം ഈ ആദ്യത്തെ വേർഡ് കട്ടിയത് രണ്ടാമത്തെ വേർഡ് കേൾക്കുന്നവരെ കട്ടിയാ പറഞ്ഞത്തെ പ്രവേശിക്കാൻ കർത്താവിന് പറ്റും എന്ന് മനസ്സിലാക്കിയ ഉടനെ ഭത്രോസ്ലിഹയുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു പത്രോസ്ലിഹ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സകലവും വിട്ട് അനുഗമിക്കുന്നത് ഞങ്ങൾക്ക് എന്നാ കിട്ടും then then immediately immediately yes, we have left what i'll just give you an a parable മനസ്സിലാത്തില്ല ഇരുപതാം വാക്യത്തിന് ഒന്നാം വാക്യം തുടങ്ങിയ സ്വർഗരാജൻ തന്റെ മുന്തിരി തോട്ടത്തിൽ ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടേവനോട് സാദൃശ്യം ഇനി ഇനി രണ്ടാമത്തെ സകലം വിട്ട് കർത്താവിനെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും അദ്ദേഹത്തിന് ഇല്ലേ

വാക്യം എൻ്റെ എന്റെ യേശോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചും കൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങൾ ഇരിക്കും ഉപവിഷ്ടനാകും said to to the 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 men, I say to you that at the resurrection, when the Son of of Man shall sit on the seat of the majesty, those Those of of you You have have followed me me shall also sit sit on on 12 12 seats judging the the tribes of Israel. അപ്പോൾ എല്ലാം വിട്ട് അനുഗമിച്ചതിനെ who have left everything <laughs> the you will sit with me on the judgment seat. ജീവിതത്തിൽ ജീവിതത്തിലെ ഒരു കാര്യം ഈശോയെ പ്രതി നോ അതൊരു വലിയ തീരുമാനമാണ് നോ അവരായിരിക്കും സന്യസ്ഥർ അവരായിരിക്കും സമർപ്പിതർ അവരായിരിക്കും പൗരോഹിത്യം തിരഞ്ഞെടുക്കുന്നവർ അവരായിരിക്കും തങ്ങളെ തന്നെ ജീവിതം തന്നെ മാറ്റിവെക്കുന്നവർ അല്ല അവരായിരിക്കും സുഖലോലതകളോട് നോ പറയുന്നവർ അവരായിരിക്കും ഇഷ്ടങ്ങളോ തൃണവൽക്കരിക്കുന്നവർ അവരായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമല്ല കർത്താവ് ഇത് രണ്ടും രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് രക്ഷ എന്ന ദൈവത്തിൻ്റെ ദാനം രണ്ട് പ്രതിഫലമെന്ന ദൈവത്തിൻ്റെ

ദാനമാണ് പ്രതിഫലമോ ആ പ്രതിഫലമാണ് ഇവർ കൊടുക്കുമെന്ന് യേശു അവരോട് സത്യസത്യമായി ഞാൻ പുനർജീവനത്തിൽ പുനർജീവനം മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഉപയോഗമാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും വിധിച്ചുകൊണ്ട് നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്നു പരിത്യജിക്കുന്ന ഏതൊരുവനും നഷ്ടമാവുക പരിത്യജിക്കുക എടുത്തു വായിച്ചു അത് വേണ്ടെന്ന് വെക്ക

ഈശോയെ ഞാൻ കണ്ടു കർത്താവിനെ പ്രതി ഞാൻ കർത്താവിനെ കണ്ടതുകൊണ്ട് എനിക്കത് ഉള്ളതാണ് ബട്ട് ഞാൻ അവർക്ക് എന്തുണ്ട് റിവാർഡ് അപ്പൊ സന്യസ്തരെ സമർപ്പിതരെ ജീവിതം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരെ നിങ്ങൾ നടത്തിയത് ഒരു നട്ടക്കച്ചോടം അല്ല

വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:30 എന്നാൽ മുൻപൻമാർ പലരും പിൻപന്മാരാകും പിൻപൻമാർ മുൻപന്മാരും ആകും those who are first shall be last and the last shall be first hallelujah അതൊരു സൂല്ലാത്ത ഒരു വലിയ നോ ഇറ്റ്സ് എന്തോ എസ്സ അമേസിംഗ് ട്രൂത്ത് ഇൻ ഇറ്റ് മുൻമ്പന്മാരല്ല മുൻപരാണ്ടേ those who are the first should be the first that's the world way

പിമ്പമരാ ആരെ മുൻപത്ത് ഹു വാസ് ദ ഫസ്റ്റ് ഞങ്ങളെ എല്ലാം വിട്ടെച് വി ഹാവ് ലെഫ്റ്റ് എവരിതിങ് ആൻഡ് ഫോർലോഡിങ് അങ്ങേ ആണ് ഗമിക്കുന്ന വരെ പിമ്പനാര ഈ പെയിമേളി വന്നിട്ട് ഉടക്കി പിരിഞ്ഞു പോയ യങ് ലോയർ ദ ലോയർ എ ആരെ ധനവാനായ മനുഷ്യൻ ദ റിച്ച് യങ് ലോയർ കർതാ ഹുനേ റിവേഴ്സ് ഹെറ്റ് വാട്ട് ഈസ് മീക്കിങ് ദി റിവേഴ്സിങ് ദ ക്വഷൻ മുൻബമരാ പിമ്പമരാ പറയുന്നു ഓ ഞാൻ ആകപ്പാടെ ഞാൻ ഒരു മാക്സിമം പോയ ഒരു മണിക്കൂറെ വചനം കേൾക്കുന്നുള്ളു എൻ്റെ വീട്ടിലെ അവളുണ്ടല്ലോ ഫുൾ വചന കേൾക്കുക വേറെ ആരോ പറയുന്നു ഞങ്ങളുടെ അച്ഛാൻ ഭയങ്കര ഭക്തന എനിക്ക് എനിക്കത്രയും ഭക്തി ഒന്നുമില്ല വേറെ ചിലര് പറയുന്നത് ഞങ്ങളൊക്കെ ആത്മീയ അവർ അതിലൊക്കെ ഞാൻ അടല്ല അവർ കുരിച്ചു വരെ ഇല്ല പ്രാർത്ഥനയില്ല ഒന്നുമില്ല കമ്പയറിങ് മുപ്പതാമത്തെ വാക്യം വീണ്ടും വീണ്ടും വായിച്ചോ കേട്ടോ എന്നാൽ മുൻപന്മാർ പലരും

അതാണ് നമ്മൾ ഈ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ചെന്നാൽ നമുക്ക് കാണാം ഈ വണ്ടി രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുവരും അപ്പം വണ്ടി രജിസ്ട്രേഷന് വേണ്ടി ഇങ്ങനെ പുറകെ പുറകെ പുറേ പുറേ ഇട്ട് വരുമ്പോൾ ആദ്യ ആദ്യം പോയി അറ്റൻഡ് ചെയ്യുന്ന ആരാണെന്ന് അറിയാം ഏറ്റവും മുമ്പിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം കൊണ്ട് വണ്ടി ഇടാൻ വേണ്ടി നമ്മളവിടെ ഇതാക്കായിട്ടിരിക്കും പറയാം രാവിലെ എട്ട് മണിക്ക് വണ്ടി കൊണ്ട് തുടക്കായിരുന്നു കേട്ടോ അപ്പം ചിന്തിച്ചു നോക്കി മണിക്ക് വന്ന് അവിടെ നിന്ന് അവിടുത്തെ കടയിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ച് വെയിലൊക്കെ സഹിച്ച് ആർ ടിഒോ വരുമ്പോൾ എന്തായാലും പത്തുമണിയാവും ഓക്കെ അപ്പം മണിക്ക് വരുന്ന ആ ആളെ ഏറ്റവും പുറകെ കാണാൻ വേണ്ടി ആർ ടിഒ പോകുമ്പം ഏറ്റവും മുമ്പിൽ എട്ട് മണിക്ക് ഒന്ന് നിൽക്കുന്നവൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കും അവൻ എങ്ങനെ അവൻ എന്നെ പറയും ഇത് ഇത് എന്തോ പരിപാടിയായത് ഏഹ് നമ്മൾ ഈ കാര്യം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള എവിടെയാണ് നമ്മൾ ഈ ക്രൂസൈഡുകൾ ശുശ്രൂഷകൾ ഇങ്ങനെ നടത്താൻ വേണ്ടി പലയിടങ്ങളിൽ പോകുമ്പോൾ പേരെന്ന മത്തായി പേരെന്നാ ജോർജ് ഊട്ടി അപ്പോൾ അങ്ങനെ ജോർജ് ഊട്ടി ഏറ്റവും ഫ്രണ്ടിലത്തെ കസേര വന്നിരിക്കും സൗഖ്യമൊക്കെ ആകാൻ വേണ്ടി മീറ്റിങ് ഇപ്പം മലബാറിലെങ്കിലും പോകുമ്പോഴൊക്കെ കാണാം അങ്ങനെ മീറ്റിങ് ഫ്രണ്ട് ജോർജ് ഊട്ടിയും നമ്മുടെ മേരി മാമ്മ എല്ലാം കൂടെ ഇങ്ങനെ മോസിലാക്കി പിടിച്ച് ഇപ്പൊ ഞങ്ങള് സൗഖ്യമാകും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏറ്റവും പുറകെ ശിവൻകുട്ടിയെ കർത്താവ് വിളിക്കും ഏറ്റവും സിദ്ധാർത്ഥനെ കർത്താവ് വിളിച്ച് അവൻ സൗഖ്യമായി വീട്ടിൽ പോകും ഇത് ഇതെന്താ പറയുക ഇത് ദൈവരാജ്യത്തില് മേൽക്കോയ്മകളില്ല ദൈവരാജ്യത്തില് എന്താ പറയണ്ടേ ഷോമനിസം ഒന്നും കാണിക്കാൻ പറ്റില്ല ദൈവരാജ്യത്തില് പറഞ്ഞത് എങ്ങനെയാ പറയണ്ടേ അവിടെയാണ് ദൈവരാജ്യത്തിൽ കരണ തോന്നേണ്ടെന്ന് രാജാവിന് കരണ തോന്നേണ്ടവനോട് കരണ തോന്നുന്നു അതാണ് അവിടെയാണ് പ്രിൻസിപ്പിൾ നമ്മുടെ ഉള്ളിലേക്ക് ആഴമായിട്ട് വധിയേണ്ടത് ഇനി നിങ്ങൾ മത്തായ സുശേഷം ഇരുപതാം അധ്യായം വായിച്ച് നോക്കാം ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ വിഷയം കർത്താവ് കൊണ്ടുവരുന്നത് ഇതിന് മേളിലും കുറച്ച് കോണ്ടാക്റ്റ് ഉണ്ട് സബദി പുത്രന്മാർ വന്ന് ഈ താഴെ അല്ലേ താഴെ താഴെ ഇരുപതാമത്തെ വാക്യം നമുക്കറിയാല്ലോ ഈ ആയിരം കണക്കിന് വർഷങ്ങൾ ഈ ചാപ്റ്റർ ഒന്നും ഇങ്ങനെ തിരിച്ചിട്ടൊന്നും ഇല്ല ഇതെല്ലാം ഒരുമിച്ച കടക്കുന്നത് ഇപ്പൊ നമുക്കാണ് പത്തൊമ്പതാം ഇരുപതാം തിയേം വരുമ്പോ ഒരു ഒക്കെ ആയിട്ട് തോന്നുന്നത് ഏഹ് എല്ലാം കണ്ടിന്യൂ എഴുതപ്പെടും പിന്നീടാണിത് അധ്യായം തിരിന്നതും വാക്കി തിരിക്കുന്നതും ഒക്കെ അപ്പം ആ ഒരു കോണ്ടാക്സ്റ്റിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോണ്ട് പീഡാനുഭവ ഉത്ഥാനവും യേശു മൂന്നാം പ്രവചനം ഇതിനിടെ കൊണ്ടുവന്ന് നടത്തുകയാണ് മരണത്തെക്കുറിച്ചും സഹനത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയാണ് അപ്പം ഈ ഒരു ഇത് നോക്കണം ധനവാൻ വരുന്നു ധനമാൻ പ്രവേശിക്കത്തില്ലെന്ന് പറയുന്നു അപ്പം ദൈവരാജക്കാരോ വലിയ പ്രയാസം നമുക്കൊക്കെ കിട്ടുമെന്ന് ഇവർ നെഞ്ചു തടിച്ച് അവന് കിട്ടുകയല്ല കണ്ടില്ല ഒരുത്തോ പോയിടെ നമ്മളൊക്കെ വിട്ട് അനുഗമിച്ചത് നന്നായി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞോട്ട് കർത്താവ് നേരെ കൊണ്ടിരുന്നു ആ ഇത് അങ്ങനെയും പറ്റിയല്ല അപ്പൊ വിടാത്തവനും പറ്റുക വിട്ടവനും പറ്റുക ഇനി ആർക്കാ പറ്റുന്ന ഉടനെ ഓർഡർ പറയുക വിട്ട നിങ്ങൾക്ക് റിവാർഡ് റിവാർഡില്ലാ വ്യത്യാസം അത് വേറെയാവർഗരാജ്യം രാജ്യത്തിൽ എല്ലാവരും ഉണ്ട് രാജ്യത്ത് എല്ലാവർക്കും

അപ്പൊ അവിടെയാണ് നമ്മൾ അറിയുന്നത് രാജ്യത്തിലാണ് സംസ്ഥാനത്തിലാണ് പക്ഷേ അവിടെ പൊസിഷനുകൾക്ക് വ്യത്യാസമുണ്ട് ദൈവശാസ്ത്രം ചേർന്ന് വരുന്നത് ഫിറ്റ് ആയി ഈ അല്ലേ എന്നെ ചിന്ത ഞാൻ ആ നമ്മൾ ഈ കത്തോളിസിസത്തിലേക്കുള്ള അല്ലെങ്കിൽ ഈ അപ്പോസ്തോലിയ സഭകളിലേക്കുള്ള യാത്രയില് ഓരോ പാരബിളിലൂടെ ഇപ്പം മതാവി സുശേഷത്തിലെ അത്രയും പാരബിൾ എടുത്ത് ഇങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്യുമായിരുന്നു ഞാൻ നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പം അവിടെ എന്നെ അതിശയിപ്പിച്ചത് ഇവിടെ എല്ലാം ഒരു ഫ്രീ ഗിഫ്റ്റ് പാറ്റേൺ ഉണ്ട് എല്ലായിടത്തും ഒരു ഫ്രീ ഗിഫ്റ്റ് പാറ്റേൺ ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്ന റിക്വയർമെൻ്റും ഉണ്ട് അപ്പോൾ തന്നെ തന്നെ പ്രവൃത്തി എന്ന എന്ന പ്രതിഫലം ഇവിടെ നമ്മൾ േ ഈ ഒരു ദിനാർ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ ദൈവം മതിയായവനിച്ചവനും കുറച്ച് സമയം അധ്വാനിച്ചവനും കൊടുത്തു ദൈവത്തിന്റെ ദാനത്തോടുള്ള നമ്മുടെ പ്രതികരണം അത് ചിലപ്പോ എന്തായിരിക്കും അത് ചിലപ്പോൾ എന്തായിരിക്കും കുറച്ചുകൂടി ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ഓക്കെ ഇതാ ഇവിടെ എൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നു മഞ്ഞ മന്ന ദൈവത്തിൻ്റെ മന്ന ദൈവത്തിൻ്റെ ഇനി ആ ദൈവത്തിൻ്റെ ദാനമായ മന്നയോടുള്ള എൻ്റെ റെസ്പോൺസാണ് എന്ത് ചെയ്യണം ഞാൻ കാണണം ഞാൻ കൈ നീട്ടണം ഞാൻ എടുക്കണം ഞാൻ ഭക്ഷിക്കണം അപ്പം അത് ചേർന്ന് വരുമ്പോഴേ എൻ്റെ പേരെന്ത് ചെയ്യുള്ളൂ എന്നറിയുള്ളൂ അപ്പം ഞാൻ പറയുകയാണ് മന്ന ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് അത് ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമേ ആണേള്ളൂ കിട്ടിയോ 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 എന്ന് പറ മനസ്സിലായോ ചേ ഇത് ഇവിടെയാണ് ആ ദൈവശാസ്ത്രത്തിൻ്റെ അലൈൻമെന്റ് നമ്മൾ കാണുന്നത് അവിടെ ഇത് രണ്ടും ചേർന്ന് വരികയാണ് പക്ഷെ ഇത് രണ്ടിനാലും അല്ല പ്രവർത്തിയാൽ ആണോ ദാനം മാത്രമാണോ ദാനം മാത്രമല്ല ദാനമുണ്ട് പ്രവൃത്തിയുണ്ട് പക്ഷെ പ്രവർത്തിക്കാൻ എബിലിറ്റി കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ആരാ ഇനിഷ്യേറ്റ് ചെയ്യുന്നേ

അവരെ നീ ഞങ്ങൾ അവരെ ഞങ്ങളോട് തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞു ഇനി കർത്താവിന്റെ മറുപടി കാണാ കർത്താവ് മാറ്റിയോ പരിപാടി എങ്ങനെ നോക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞു ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത നീ എന്നെ യജമാനായിട്ട് കാണുന്നു നീ എന്റെ കൂലിക്കാരനാണോ ഞാൻ നിന്നെ വിളിക്കുന്നത് സ്നേഹിതാ യു ആർ മൈ ഫ്രണ്ട് ആർ മൈ സൺ സ്നേഹിത ഹേ ഫ്രണ്ട് സ്നേഹിത ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഓരനീതിയും ചെയ്യുന്നില്ല ഒരു ചെയ്തിട്ടില്ല കോസ്റ്റ് യു നോ

എന്റെ മനസ്സനുവദിച്ചത് കൊണ്ടും അല്ലെങ്കിൽ ഞാൻ റെഡി ആയതുകൊണ്ടും ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചു എന്നാൽ എല്ലാം വിട്ട് അനുഗമിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ പ്രതി ദൈവരാജ്യത്തിനെ പ്രതി എന്തുവിട്ട് അത് എല്ലാം വിട്ട് അനുഗമിക്കുന്നവർക്ക് അവിടെ ആ സിംഹാസനത്തിൽ ഇരുന്ന് വിധിക്കാനുള്ള അധികാരം അത് പക്ഷേ പൊതുവിട്ട് അത് പൊതുവെ പറയുമ്പോൾ ഒരു ദിനാറ് മേടിച്ചോണ്ട് കാരണം ഈ സംഭവത്തിൽ മറ്റവരില്ല ഇല്ല പിന്നെ അവരെ അറിയിക്കുന്നേ ില്ല സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിപാടിക്കൊന്നും ഇല്ല അതുകൊണ്ട് അവന്റെ മുമ്പ് വെച്ചൊന്നും പറയത്തില്ല പക്ഷെ നീ അതിന്റെ അത് അണ്ടർസ്റ്റുഡ് നീ ഇപ്പൊ എന്ത് ചെയ്യണ്ട അസൂയപ്പെടണ്ട അസൂയപ്പെടണ്ടി അവിടെയാണ് ഉദാഹരണം ഞാൻ പറഞ്ഞാല് മകനും ജോലി ചെയ്യുന്നു പക്ഷേ ും അവനും മകൻ പറയും എനിക്ക് എന്റെ അപ്പനെ അറിയാം ഇതുകൊണ്ട്

erradical change in your mindset from the contract relation contract into the relation ഇതിനിടയിൽ നിങ്ങളുടെ മനസ്സ് മാറി കോൺട്രാക്റ്റിൽ നിന്ന് മാറി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരാൻ ദൈവാഗ്രഹിക്കുന്നു ഹ Alleluia Alleluia in that personal relationship hallelujah വ്യക്തിപരമായ ബന്ധം അവടെ ഒരു ദിനാറൊന്നുമില്ല there is no dinner there ഒരു ദിനാറല്ല തുടങ്ങുന്നത് because he belong he has everything ഒരു ദിനാറല്ല തുടങ്ങുന്നത് starts with one dinner അതൊരു സൗക്യം that's one healing ഓ ഇന കയ്തുനേനെ ആയിരുന്നു കർത്താവ്ന്റെ കയ്തുനേ സൗഖ്യം ഓ ഐ ആം हैविंग എ नेक पेन ഗോഡ് ഈസ് ഗോയിങ് ടു ഹീൽ മി ടു ഇന ഇനരെ ഒരാളെ എഴുതിയായിരുന്നു വിസ ഇല്ലായിരുന്നു വിസ ദൈവം തന്നു യെസ്റ്റർഡേ समवन റോഡ് ഐ ഡിഡ്ണ്ട് ഹാവ് വിസ ബട്ട് ഗോഡ് ഗേവ് മീ ദ വിസ യു കെ ഓക്കേ യു കെ ഈസ് ഓക്കേ അതൊരു വീണ പോവ യു കൻ ഗോ ബൈ ദാറ്റ് ഒരു ദിനർ കിട്ടി യു got one day <laughs> now

ഇത് വായിച്ചോ വായിച്ചോ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ അത് എന്റെ ഉള് ഭയങ്കരമായിട്ട് ആ ചിന്തകൾ എന്നറിയുന്നു ഇരുപത്തി എട്ടാമത്തെ വാക്കിയല്ലേ ഇരുപത്തി ഒമ്പതാമത് ഇരുപത്തിയെട്ടാമത്തെ യേശു അവരോട് പറഞ്ഞ് സത്യമായി ഞാൻ നിങ്ങളോട് പുനർജന് പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷനാകുമോ എന്നെ അനുഗമിച്ച നിങ്ങൾ എന്നെ അനുഗമിച്ച നിങ്ങൾ എന്നെ അനുഗമിച്ച നിങ്ങൾ നിങ്ങൾ ഇസ്രായേൽ യും ന്യായം വിധിക്കാൻ പുനർജീവിതത്തിൽ യു മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ ജീവിതത്തിൽ ഒരു ദിനാർ ഇൻ ലൈഫ് ഗെറ്റ് വൺ ഓരോ കിട്ടും

ചോദിക്കുകയാണ് യാണ് കാര്യം പറഞ്ഞപ്പോൾ മക്കളെ വലത്തു വീണ്ടും അവിടെ ഉറപ്പിച്ചു പറയുക എന്നിട്ട് ചേച്ചി പറയാ യെസ് നിങ്ങൾ അത് ഏൽക്കും

ഹല്ലേലൂയ ഓ എത്ര ആഴമായിട്ടാണ് ഈ വചനം നമ്മുടെ ഇടവില് ഈവൻ ഈവൻ ബ്രദർ ഇൻ ദി ഇൻ ദി ഗസ്പൽ ജീസസ് ടേക്കി ഐ നോ ലോnger കോൾ യു സർവൻസ് ബട്ട് ഐ കോൾ യു ഫ്രണ്ട്സ് നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരെന്ന് വിളിക്കേയില്ല ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കും വൈ ബിക്കോസ് എ സർവന്റ് ജസ്റ്റ് ഒബേയ്സ് കാരണം ദാസൻ കേവലം അനുസരിക്കുന്നവൻ മാത്രമാണ് ബട്ട് ആസ് എ ആസ് എ സൺ ഓർ ആസ് എ ഫ്രണ്ട് ും കിട്ടും പക്ഷേ ഒരു കിനാർ മാത്രമല്ല അപ്പന്റെ മടിയിലിരിക്കുന്ന സൗഭാഗ്യവും അതോടൊപ്പം കിട്ടും ിൽ അപ്പന്റെ മടിയിലേക്കുന്ന മകനായിട്ട് ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം ഞാനൊരു സാധാരണ വിശ്വാസിയാണ്

അതോ മക്കളെങ്കിലും അവകാശികളാണ് ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ ഇതിനകത്ത് ഏത് വേണമെന്നുള്ള തീരുമാനിക്കാൻ ഇപ്പം ഒരു ഒരു ദിനാർ എല്ലാ കാര്യങ്ങളും നടക്കും ഇവിടുത്തെ നിങ്ങളുടെ നമ്മുടെ സാധാരണ എല്ലാ കാര്യങ്ങളും നടക്കും കാര്യമാണ് അതൊക്കെ നടക്കും ഒരു ദിനാർ എന്നാൽ ഈ അവകാശത്തിലേക്ക് സൗഖ്യമാണോ വൈറൽ സൗഖ്യം വേണോ മാറണോ ഒരു ദിനാറൊക്കെ ധാരാളം മതിയാഷെ യുനോ അതൊക്കെ മതി പക്ഷെ ആ ഒരു ദിനാറിലൂടെ എങ്ങോട്ടാ പോന്നെ

ഹേകെ ആത്മാവിൽ ഒന്ന് വിത്ത്

ഈ സമയത്ത് ഈ ഈ ധന്യമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ഈ ആഴമായ ക്രിസ്തീയ ദർശനത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ഈ ക്രൈസ്തവ ദർശനത്തിലേക്ക് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് തന്നെ പ്രത്യേകിച്ച് അമ്മയുടെ വ്യാകുലങ്ങളിൽ അമ്മ എങ്ങനെ നിന്നിരുന്നോ അതേ തരത്തിൽ നിൽപ്പാൻ അമ്മയിൽ ഉണ്ടായിരുന്ന അതേ കൃപ ഞങ്ങളിലേക്ക് ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് വ്യാകുലമാതാവിന്റെ ആ തിരുനാളിലേക്ക് സഭ വിശുദ്ധ കുരിശിൻ്റെ വലിയ ആ ഉയർച്ചയുടെ തിരുനാളിലേക്കും കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നുപോയപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നിരിക്കും നമുക്ക് ആ അമ്മയ്ക്ക് വ്യാകുലത്തിൽ പിടിച്ചു നിൽക്കാൻ മകനെ നഷ്ടപ്പെട്ട വ്യാകുലത്തിൽ കുരിശിൽ മകനേകനായ വ്യാകുലത്തിൽ ഇപ്പൊ തൻ്റെ ഗർഭസ്ഥിലൂടെ ഒരു വാള് കടന്നുപോകുമെന്ന് ശിമയോൻ പറഞ്ഞ് ആ ആ വ്യാകുലത്തിലെല്ലാം അമ്മയ്ക്ക് പിടിച്ചു നിൽപ്പാൻ ഏത് കൃപയാണോ പിതാവുമായ ദൈവം പകർന്ന അതേ കൃപ തന്നെ നമുക്കിന്ന് അമ്മയോട് ചേർന്ന് നിന്ന് അപേക്ഷിക്കാം ദൈവത്തോട് കർത്താവേ ഹാലേ ലുതാവേച്ചു അതേ കൃപ ഓ അവിടുത്തെ അവിടുത്തെ പരിശുദ്ധ ദാസിയെ കടാക്ഷിച്ചുകൂടത്തെ അതേ കൃപ ഞങ്ങളിലേക്ക് ഇന്ന് ഓ ഹാലേ ലുയ്യ സെയിം ഗ്രൈസ് ഞങ്ങളിലേക്ക് ഇന്ന് ഇന്ന് പകരണമേ സ്വർഗീയ സ്വർഗീയമാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ സ്വർഗീയ ദൂതന്മാരെ കാവൽ മതിൽ തീർക്കണമേ സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇന്ന് ജീവിതത്തിൽ ഞാൻ എടുത്തു വെച്ച തീരുമാനം തെറ്റായി പോയോ ഞാനൊരു സന്യസ്തയാകണമായിരുന്നു ഞാനൊരു ആകണമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കണമായിരുന്നു എന്ന് ചിന്തി എൻ്റെ വ്യത്യാസവും അവരും ജീവിതം ആഘോഷിക്കുന്നു ഞാനും ജീവിതം ഇങ്ങനെ നോ അവരറിയട്ടെ അതിപ്രധാനമായ ഒരു തീരുമാനമാണ് അവരുടെ ജീവിതത്തിൽ കൈക്കൊണ്ടത് എന്നുള്ള ഉറപ്പോടെ ആ സമർപ്പണ ജീവിതത്തിൽ സന്യസ്ത ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി വലിയൊരു അഭിഷേകം ഓ ഈ സമയത്ത് തന്നെ എന്റെ മക്കടമേൽ ജീവന്റെ ഉറവിടമേ ഓരോ മക്കളെയും ഓരോ മക്കളെയും ഈ സമയം പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കേരളത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക ബഹുമാനപ്പെട്ട സൈബർ ഖാൻ ഭട്ടായിൽ അച്ഛനും കർമ്മനിരതരായ വൈദികരും പിതാക്കന്മാരും എല്ലാം ഉണർന്ന് ഒരേ തരത്തിലുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സമീപ ദിവസങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ നിങ്ങൾ അറിയുന്നുമല്ലോ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെയും മറ്റ് ജിഹാദ് പ്രവർത്തനങ്ങളുടെയും ഫലമായി അനേക സ്ഥലങ്ങളിൽ അസമാധാനം വിതയ്ക്കപ്പെടുന്ന ഈ വേളയിൽ ഈ ആഴ്ചകളിൽ പ്രസംഗം മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട വൈദികരും പിതാക്കന്മാരും എല്ലാവരും നടത്തിയിരിക്കുന്നത് നമുക്കൊരുമിച്ച് ആ പ്രാർത്ഥനയുടെ വലിയ കരവലയം തീർക്കാം ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പോരാടാം നമുക്ക് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുകയും അനേകം നിലനിർത്തുകയും ചെയ്യുന്ന ഉദ്യമം നമുക്ക് ഏറ്റെടുക്കാം പ്രാർത്ഥനയിൽ നമുക്ക് കൈകോർക്കാം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗാഡ് ബ്ലസ് യു